വീണ്ടും അമേരിക്കൻ മുൻ പ്രസിഡന്റും പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്ന റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥിയുമായിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന് നേരെ ഗോൾഫ് കളിക്കുന്ന സാഹചര്യത്തിലാണ് വെടിവെപ്പുണ്ടായത് വധശ്രമമുണ്ടായിരിക്കുന്നത് ഇതിന് പിന്നിൽ ആര് എന്നുള്ള ചോദ്യമാണ് പ്രസക്തമാകുന്നത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് കാരണം മറുഭാഗത്ത് കമല ഹാരിസ് ഇപ്പുറത്താകട്ടെ ഡൊണാൾഡ് ട്രംപ് കമലാ ഹാരിസ് വിജയിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ സംഭവിക്കില്ല എന്നുള്ള തിരിച്ചറിവുണ്ട് പക്ഷേ ട്രംപ് വിജയിച്ചാൽ പല രീതിയിലുള്ള മാറ്റങ്ങൾ പല നയങ്ങളിലുണ്ടാകുന്ന മാറ്റങ്ങൾ ഇതൊക്കെ തന്നെ ലോക പോലും ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പലരും ഭയക്കുന്നത് പ്രത്യേകിച്ചും ചൈനയോടുള്ള സമീപന രീതിയൊക്കെ തന്നെ വിഭിന്നമാണ് ചൈനീസ് ആപ്പുകൾക്കടക്കം നിരോധനം ഏർപ്പെടുത്തിക്കൊണ്ട് ചൈനീസ് ഇറക്കുമതിയെ ശക്തമായി നിരോധിച്ചുകൊണ്ട് ഇന്ത്യയ്ക്ക് ഇന്ത്യക്കനുസൃതമായ നിലപാട് ട്രംപ് സ്വീകരിക്കുന്നു എന്നുള്ള വിമർശനം നേരത്തെ ചൈന ഉയർത്തിയിരുന്നു അതുകൊണ്ട് ഇതും ചൈനയുടെ പണിയാണോ എന്നുള്ള സംശയം പലരും ഉയർത്തുന്നുണ്ട് എന്നാൽ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിട്ടില്ല ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ച് ഗോൾഫ് ക്ലബിന് സമീപത്ത് വെച്ച് പ്രാദേശിക സമയം ഉച്ചയ്ക്ക് രണ്ട് മണിയോടെയാണ് ഈ വെടിവെപ്പ് ഉണ്ടായത് ക്ലബിൽ ഗോൾഫ് കളിക്കുകയായിരുന്ന ട്രംപിന്റെ സുരക്ഷാ ക്രമീകരണത്തിന്റെ ഭാഗമായി ഗോൾഫ് കോഴ്സ് പാതി അടച്ചിട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വലിയൊരു അപായം ഒഴിവായി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് വേലിക്കെട്ടിന് പുറത്ത് തോക്കുമായി പ്രതി മറിഞ്ഞിരിക്കുകയായിരുന്നു ഒന്നിലധികം തവണയാണ് വെടിയുതിർക്കാനായി ശ്രമിച്ചത് എ കെ ഫോർട്ടി സെവൻ തോക്ക് ഉപയോഗിച്ചാണ് വെടിയുതിർത്തതായി നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നാൽ പ്രതിയെ തിരിച്ചറിഞ്ഞ് പ്രതിക്ക് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥരും തിരികെ വെടിയുതിർത്തു തിരികെ വെടിവെക്കുന്നു എന്ന് മനസ്സിലായതോടെ ഒരു കറുത്ത എസ് യു വി കാറിൽ നിന്നും സ്ഥലത്തു നിന്നും ഇയാൾ രക്ഷപ്പെട്ടു വളരെ വേഗത്തിൽ തന്നെ സുരക്ഷാസേന ഇയാളെ പിന്തുടർന്ന് കീഴ്പ്പെടുത്തുകയാണ് ചെയ്തത് ജീവനോട് തന്നെ ഇത്തവണ പിടികൂടാനായി സാധിച്ചിട്ടുണ്ട് ഹവായി സ്വദേശിയായ പ്രതി റയൻ വിസ്ലി റൗത്താണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് അൻപത്തിയെട്ട് വയസ്സുകാരനാണ് ഇയാൾ സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം പുറത്തുവിട്ടിരിക്കുന്നത് രണ്ട് മാസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇതിപ്പോൾ രണ്ടാം തവണയാണ് ട്രംപിന് നേരെ വധശ്രമം ഉണ്ടാകുന്നതും തലനാഴിഴയ്ക്ക് രക്ഷപ്പെടുന്നതും രാഷ്ട്രീയ കാരണങ്ങൾ തന്നെയാണ് സാധാരണഗതിയിൽ പലപ്പോഴും ഭരണാധികാരികൾക്ക് നേരെ ഇങ്ങനെ ആക്രമണം ഉണ്ടാകാൻ കാരണമായി മാറുന്നത് പക്ഷേ അപൂർവം ചില മാനസിക പ്രശ്നം കാണിക്കുന്നവരും വധശ്രമത്തിന് പിന്നിൽ പ്രവർത്തിക്കാറുണ്ട് എന്നാൽ ഇതിന്റെ കാരണം എന്ത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമല്ല അതേക്കുറിച്ച് ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അന്വേഷിച്ചു പോരുകയാണ് നോർത്ത് കരയലുന അഗ്രികൾച്ചർ ആൻഡ് ടെക്നിക്കൽ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദം സ്വന്തമാക്കിയ ആളാണ് ഈ പ്രതി രണ്ടായിരത്തി പതിനെട്ടോടെ ഹവായിലേക്ക് താമസം മാറി സ്വന്തമായി കരാറുകൾ ഏറ്റെടുത്ത് ജോലി ചെയ്യുന്ന ഒരു ബിൽഡറായിട്ടാണ് റയാൻ പ്രവർത്തിച്ചു പോരുന്നത് ഇയാൾ പല തവണയായി സോഷ്യൽ മീഡിയകളിലൂടെ ട്രംപിനെ വിമർശിച്ചുവെന്നും അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് സമകാലികമായിട്ടുള്ള വിഷയങ്ങളിൽ ചർച്ച ചെയ്യുന്ന റയാൻ ജൂലൈ മാസത്തിൽ ട്രംപിന് നേരെ ഉണ്ടായ വധശ്രമത്തെക്കുറിച്ചൊരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട് അതുകൂടാതെ പോലീസിനെ ആക്രമിച്ച സംഭവത്തിലടക്കം ഒട്ടനവധി തവണ ഇയാൾ പ്രതിയായിട്ടുണ്ട് കേസുകൾ അകപ്പെട്ടിട്ടുണ്ട് സൈനിക സേവനമൊന്നും തന്നെ ഇയാൾ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് എങ്ങനെയാണ് തോക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യം ഇനി പരിശോധിക്കേണ്ടതുണ്ട് ഇതിലൊക്കെ തന്നെ അതീവ താല്പര്യമുള്ളൊരു വ്യക്തിയാണ് അറിയാനെന്നും അന്വേഷണ സംഘത്തിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്